ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവിടെയും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി കൂടി വന്നിട്ടുള്ള സകല വിശുദ്ധന്മാർക്കും വിനയപൂർവ്വം സ്നേഹവന്ദനങ്ങൾ. നാം ഒരുമിച്ച് അടിസ്ഥാന ആത്മീയത, ബേസിക് സ്പിരിച്വാലിറ്റി എന്ന ആ വിഷയം പഠിച്ചു പോരുകയാണല്ലോ. ദൈവത്തെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വളരുന്നതിന് ഒന്ന് ക്രിസ്തുവിൽ വേരൂന്നേണ്ടതുണ്ട്, പിന്നീട് ക്രിസ്തുവിൽ വളരുക. ഈ രണ്ട് പദങ്ങൾ വിശേഷാൽ പൗലുസ്ലീഹയുടെ ലേഖനങ്ങളിൽ നാം കാണുന്നുണ്ട്. വായിക്കാം എഫേസർ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇവിടെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇവിടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ടാണ് പൗലുസ്ലീഹ പറയുന്നത്. സാധാരണ കൊച്ചുകുട്ടികളോട് അമ്മയെപ്പോലെയാകണം, അപ്പനെപ്പോലെയാകണമെന്നൊക്കെ പറഞ്ഞാണ് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നത് കൊച്ചുകുട്ടികളെ. ഇതുപോലെ തന്നെ ഇവിടെ പൗലുസ്ലീഹ പറയുകയാണ്, നമ്മുടെ വളർച്ച ക്രിസ്തു എന്ന തലയോളമായിരിക്കണം. ഇത് സ്വാഭാവികമായി ആരും പറയുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഈ ലോകത്തിലുള്ള ഗുരുക്കന്മാർ, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരിക്കലും ഗുരുക്കന്മാരോളം വളരുവാൻ ഗുരുക്കന്മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സാരം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഗുരുവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോളം വളരുവാനുള്ള സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരാളോളം എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കേണ്ട. പലപ്പോഴും ലോക പ്രസിദ്ധരായി തീർന്നിട്ടുള്ള പ്രശസ്തിയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്കും അത്രയൊക്കെ ഒന്ന് ആയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം സ്വാഭാവികമായി മനുഷ്യരിലുണ്ട്. മാത്രമല്ല കുട്ടികളോടൊക്കെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ പേരൊക്കെ പറഞ്ഞാണ് അതുപോലെ നിനക്കും ആകാൻ കഴിയും എന്നൊക്കെ ഉദാഹരണമായിട്ടെങ്കിൽ പോലും നാം പറയാറുണ്ട്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, കൊച്ചുകുട്ടികൾക്കും യൗവനക്കാർക്കും മുതിർന്നവർക്കും ക്രിസ്തുവിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഒരുപോലെ വളരുവാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അതാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നമ്മൾ ജനിച്ച വീടോ നമ്മൾ കൂടുന്ന സംഘടനയോ നമ്മുടെ സഭയിലെ പാസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോ ആരും ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമല്ല. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കെ, ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ നാം വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീയ വളർച്ച നിലനിൽക്കുന്നത്. തികച്ചും അത് വ്യക്തിപരമാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത്. ക്രിസ്തുവിന് നാം ഒന്നാം സ്ഥാനം കൊടുത്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുമ്പോൾ ആ ആത്മീയ വളർച്ച നമ്മളിൽ സ്വാഭാവികമായും നടക്കും, നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സാരം. അതിന് നമ്മൾ മനുഷ്യരായി ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് അതിൽ അർത്ഥമില്ല. ഏറ്റവും കൂടുതൽ നാം ക്രിസ്തുവിനെ സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിച്ച് നാം ജീവിക്കുമ്പോൾ ആ വളർച്ച സംഭവിക്കും. പക്ഷെ ഒരു കാര്യം ഓർമ്മയിൽ വേണം, ഇറ്റ് ഈസ് എ സ്ലോ ആൻഡ് എ ലോങ് പ്രോസസ്. ഇത് വളരെ സാവധാനം നടക്കുന്നതും വളരെ ദൈർഘ്യമുള്ളതുമായ ഒരു കാര്യമാണ്. ഒരിക്കലും ഇത് ഇൻസ്റ്റിങ്ക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതിനൊരു സമയം ആവശ്യമുണ്ട്, അതിനൊരു ദൈർഘ്യവുമുണ്ട് എന്നുള്ളതാണ് സത്യം. ദൈർഘ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്സെന്നങ്ങ് പറയാം. ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നോ ആ കാലം അത്രയും ഈ വളർച്ചയുടെ ഒരു പ്രക്രിയ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സാരം. ഇത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ജീവിതത്തിൽ ദൈവം തരുമ്പോൾ, ദാനമായി തരുമ്പോൾ, ആ ദിവസവും നമുക്ക് ആത്മീയ വളർച്ച ആവശ്യമുണ്ട് എന്ന ചിന്ത നമ്മളെ ഭരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ
ആ വളർച്ചയുടെ ശരിയായ വഴിയിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. ഞാനിത് ചോദിച്ചോട്ടെ, സാധാരണ നിലയിൽ മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ, ശാരീരിക വളർച്ചയെക്കുറിച്ച്, മാനസിക വളർച്ചയെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യം പറഞ്ഞേക്കാവല്ലോ, ഒരു കുട്ടിക്ക് 6 വയസ്സാകുമ്പോഴത്തേനും ആ കുട്ടിയുടെ ബ്രെയിൻ്റെ വളർച്ച 90% സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കേവലം 10% മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ശാരീരിക വളർച്ച എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോഴത്തേനും ശാരീരിക വളർച്ച ഏകദേശം 95% പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഡീജനറേഷൻ എന്നാണെന്ന് പറയുന്നത്, താഴോട്ട് വളരുന്നു എന്നാണ് പിന്നീട് പറയാറുള്ളത് പോലും. അപ്പോൾ ഇവിടെ ശരീരത്തിൻ്റെ വളർച്ചയും മനസ്സിൻ്റെ വളർച്ചയും ഒക്കെ അത് വളർന്ന ഒരു പരിധിയിൽ വരെ എത്തുന്നു എന്നുള്ളതാണ് സാരം. ഇപ്പോൾ ശരീര വളർച്ച 18 വയസ്സ് കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് ഇനി എന്നാ ഭക്ഷണമൊന്നും കഴിക്കേണ്ടെന്ന് ആരെങ്കിലും വെക്കുവോ? ഒരിക്കലുമില്ല. ആ വളർന്ന ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണം കഴിക്കും. എന്നാൽ ആത്മീയ വളർച്ചയുടെ കാര്യം നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന നിലയിലാണ് നമ്മൾ കരുതേണ്ടത്. കാരണം വളർച്ചയുടെ പ്രായത്തിൽ കുട്ടികളോടൊക്കെ സാധാരണ പറയും, നീ വളരുന്ന പ്രായമാണ്, കൂടുതൽ കഴിക്കണം, ആവശ്യം പോലെ കഴിക്കണം, ഇന്നതുകൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് നിർബന്ധിക്കുന്നത്, വളർച്ച എന്നുള്ള ഒരു നിലയിലാണ്. അപ്പോൾ ആത്മീയ രംഗത്ത് നമ്മൾ ഓർക്കേണ്ടത്, ഈ ആത്മീയ വളർച്ച ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ ശരീരത്തിൻ്റെ വളർച്ച തീർന്നാൽ പോലും ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തീരാത്ത ആത്മീയ വളർച്ചയുടെ കാര്യത്തിൽ എത്ര ഉത്സാഹത്തോടെയാണ് നാം ആത്മീയ ഭക്ഷണം കഴിക്കേണ്ടത്? ആ ഗൗരവം നമ്മളിൽ ഉണ്ടാകണം. ആ ഗൗരവത്തിൽ നാം ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് നീദർ ഇൻസ്റ്റൻറ്റ് നോർ ഓട്ടോമാറ്റിക് എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും പെട്ടെന്ന് നടക്കുന്ന, യാന്ത്രികമായി സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല ആത്മീയ പക്വതയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വളർച്ചയും പക്വതയും പോലെ അല്ല ആത്മീയ പക്വത എന്നുള്ള കാര്യം ഓർക്കണം. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വായനയുടെ പരിധിയിൽ വന്ന ഒരു ബുക്കിൽ അദ്ദേഹം അച്ചന്തകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പീപ്പിൾ ആർ ഗെറ്റിംഗ് ഓൾഡർ ബട്ട് നോട്ട് ഗ്രോയിങ് ആപ്പ്. ആളുകൾ പ്രായമാകുന്നുണ്ട്, പക്ഷേ വളരുന്നില്ല. വളർച്ചയെന്ന് പറയുന്നതും പ്രായമാകുന്നതും രണ്ടും രണ്ടാണ്. നമുക്കറിയാവല്ലോ, ചില ആളുകളൊക്കെ പ്രായമാകും, പക്ഷെ വളർച്ച ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ വീട്ടിലെ ആളെന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു മകനുണ്ട്, ആ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ഒരു കട്ടിലിൽ ഒരു കൊച്ചുകുട്ടി കിടക്കുന്ന പോലെ കിടക്കുകയാണ്, പക്ഷേ നല്ല തടിയൊക്കെയുണ്ട്, മീശയൊക്കെയുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? അന്നേരം പറഞ്ഞു, 35 വയസ്സ് കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ഒന്ന് എഴുന്നേറ്റ് നടക്കുവോ സംസാരിക്കുവോ ഒന്നുമില്ല, ഒരു ഒച്ച ഉണ്ടാക്കുവോ, അന്നേരം പോയി ഭക്ഷണം കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. വളരെ സങ്കടത്തോടെ ആ മാതാവ് പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, വി ആർ ഗെറ്റിംഗ് ഓൾഡർ, ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ കമ്മിങ് ഇൻ ടു ദ മെച്യൂരിറ്റി. അതുകൊണ്ട് നമ്മൾ പക്വതയിലേക്ക് വരുന്നു എന്ന് അർത്ഥമാകുന്നില്ല. ഇപ്പം ആത്മീയ രംഗത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി എന്നുള്ളതല്ല ഇവിടെ പ്രസക്തം. നമ്മൾ ആ വളർച്ചയിലേക്ക് വരുന്നുണ്ടോ, മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തം. പലപ്പോഴും ആത്മീയ ജീവിതത്തിൻ്റെ ഒക്കെ കണക്ക് പറയുമ്പോഴത്തേനും ആ രക്ഷിക്കപ്പെട്ട ആ തീയതിയും മാസവും വർഷവും ഒക്കെയാണ് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. പക്ഷേ അതങ്ങ് മറന്നുപോയാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഇത് വളരുന്നില്ലെങ്കിൽ ഈ തീയതി നാം ഓർത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായി തീരുമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കരിയറാണ് നമ്മുടെ എന്നുള്ളത് ദൈവത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. മറിച്ച് ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിൻപിലുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നുണ്ട് മർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ, എല്ലാവരും സ്വന്തം കാര്യം നോക്കുകയാണ്, പക്ഷേ മർക്കോസ് അങ്ങനെയല്ല, അവൻ മകൻ അപ്പൻ എന്ന പോലെയാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. പൗലോസിനെ ശുശ്രൂഷിച്ച് ധാരാളം ആളുകളുണ്ട്. തൻ്റെ കൂടെ സഹയാത്രികരായിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ലിസ്റ്റ് റോമാലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്.
പക്ഷേ മർക്കോസിനെ കുറിച്ച് എടുത്തു പറയുകയാണ്, എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല മർക്കോസ് ചെയ്യുന്നത്. മർക്കോസ് ചെയ്യുന്നത് മകൻ അപ്പന് ചെയ്യുന്നത് പോലെ, കടപ്പാട് നിർവഹിക്കുന്നത് പോലെ, ആ ഉത്തരവാദിത്വത്തിലാണ് മർക്കോസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും നമ്മുടെ ആ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അത് നമ്മുടെ മച്യൂരിറ്റിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ചില ആളുകളുണ്ടല്ലോ, പ്രായം ആയാൽ പോലും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ആളുകളുണ്ട്. പ്രായമായാൽ പോലും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പ്രായമായി എന്നുള്ളത് കൊണ്ട് അർത്ഥമായില്ല. ഉത്തരവാദിത്വമില്ലെങ്കിലോ, വീട്ടിൽ വല്ലോ സന്തോഷമുണ്ടോ, വീട്ടിൽ വല്ലോ സമാധാനമുണ്ടോ, ആളുകളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരിക്കലെ ഒരു സഹോദരി അവരുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ എത്രയോ വളരെ ഗൗരവമായിട്ട് സന്തോഷത്തോടും നമ്മൾ കാണുന്നതാ, ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, വല്ലപ്പോഴും ഒന്ന് പ്രത്യക്ഷപ്പെടും, വല്ലോ ഒന്ന് ചെയ്യും, അത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. അപ്പം ഈ ദൈവം സാധാരണ ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്നൊക്കെ പറയുമ്പം അത് തീർച്ചയായിട്ടും ഒരു ഒരു അടയാളവും ഒരു അത്ഭുതവും ഒക്കെ അതിനകത്തുണ്ടല്ലോ. അങ്ങനെ ദൈവത്തെ പോലെയാകുന്നതല്ലോ മച്യൂരിറ്റി, അതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടെ ആ കടപ്പാടുകൾ നിർവഹിക്കുന്ന, ആളുകൾക്ക് സ്വീകാര്യമായ നിലയിലുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് ഞാനിവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കുട്ടികൾ പോലും വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന കുട്ടികളുണ്ട്. അത് അതിനെ നമ്മൾ മച്യൂരിറ്റി ആയിട്ടാണ് കരുതുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ആത്മീയ പക്വത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പക്വതയിൽ വളരുന്നത്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. അടുത്ത വാചകം സകലത്തിലും, ചില കാര്യങ്ങളിൽ പക്വതയുള്ള ആളുകളുണ്ട്, പക്ഷേ അതല്ല യഥാർത്ഥ ആത്മീയ പക്വത എന്ന് പറയുന്നത്. അവിടെ സകലത്തിലും എന്നുള്ള വാക്കാണ് നമ്മൾ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ നാം അടിവരയിടേണ്ടത്. സകലത്തിലും നമ്മൾ വളരണം, ചില കാര്യങ്ങളിൽ മാത്രമല്ല എന്നുള്ളതാണ് സാരം. അങ്ങനെയാണെങ്കിൽ നാം ഏത് ജോലി ചെയ്താലും അതിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ചെയ്യുന്ന ജോലി ദൈവത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല. കാരണം നമ്മളെല്ലാം നിത്യത കാണുമെന്ന് ദൈവത്തിനുള്ളൂ. ഇവിടെ എന്നാ ജോലി ചെയ്താലും ദൈവത്തിന് ഒരു കുഴപ്പവും ഇല്ല, ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആദാമിനോട് പറഞ്ഞല്ലോ ജോലി ചെയ്യണമെന്ന്. നീ നെറ്റിത്തെ വേർപ്പുകൊണ്ട് നിന്റെ അപ്പം ഭക്ഷിക്കുമെന്നാണല്ലോ ദൈവം പറഞ്ഞത്, അതുകൊണ്ട് ജോലി ചെയ്യണം. പക്ഷേ ഏത് ജോലി ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ അത് നാം ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ സ്വഭാവത്തിലാണോ ആ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് സാരം. അതുകൊണ്ട് ജോലിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കാൻ ആഗ്രഹമുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ദൈവം തന്നതിന് സ്തോത്രം പറയാറുണ്ട്. പോരാ, ദൈവമേ ഈ ജോലിയിൽ വിശ്വസ്തയോടെ ചെയ്യാൻ കൃപ തരണേന്ന് കൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ജോലി ലഭിച്ചിട്ടുള്ള ആളുകൾ. ആവട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നാം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ഏത് ജോലി ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആവട്ടെ, സകലത്തിലും വളരുവാൻ ഇടയാകണം. അതിൻ്റെ കാരണം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് 2:21. ശ്രദ്ധിക്കൂ, അവിടെ പറയുന്നത് കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഇവിടെ സഭയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ക്രിസ്തു തന്നെ മൂലക്കല്ലാണ്, നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആ സഭ ഒരു കെട്ടിടത്തോട് ഉമിച്ചിട്ട് പറയുകയാണ്, ആ കെട്ടിടം കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഇതിവിടെ ഉള്ള ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സഭയാകുന്ന ആ കെട്ടിടം കർത്താവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സഭയാകുന്ന കെട്ടിടത്തിൻ്റെ അംഗങ്ങളായി തീർന്ന ആളുകൾ കർത്താവിൽ വളരണം. വളരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നവരാണ് ഓരോ വിശുദ്ധന്മാരും. അപ്പോൾ അവർക്കും വളർച്ച വേണം. അവർ വളരുന്നില്ലെങ്കിലോ, കെട്ടിടം വളരുന്ന കെട്ടിടത്തിൻ്റെ കൂടെ
ചേർത്ത് പണിയപ്പെട്ട ഒരു കല്ലിന് വളർച്ചയില്ലെങ്കിലോ ആ കെട്ടിടത്തിൻ്റെ വളർച്ചയെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് സാരം. അങ്ങനെയാണെങ്കിൽ സഭയാകുന്ന കെട്ടിടത്തിൻ്റെ വളർച്ചയിൽ ഭാഗവാക്കുകളായി തീർന്നിട്ടുള്ള അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ആ വളർച്ചയുണ്ടെങ്കിലേ ആ കെട്ടിടത്തിൻ്റെ വളർച്ച പോലും കൃത്യതയോടെ നടക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ സഭയാകുന്ന സൗധത്തിൻ്റെ വളർച്ച പോലും തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് സാരം. ഇനി ഞാനിനി വളർന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, വ്യക്തിപരമായി ആരെങ്കിലും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ ആ വളർച്ചയിലേക്ക് വരുന്നില്ലെങ്കിൽ കുഴപ്പം എന്നാ, സഭയെന്നീ ആ കെട്ടിടത്തോട് നമ്മളെ ചേർത്ത് പണിതിരിക്കുകയാണ്. ആ പണിയുടെ വളർച്ചയെപ്പോലും നമ്മുടെ വ്യക്തിപരമായ തീരുമാനവും നമ്മുടെ വളർച്ചക്കുറവും ബാധിക്കുമെന്നുള്ളതാണ് സാരം. അപ്പോൾ അതൊരിക്കലും സംഭവിക്കരുത്. ഇപ്പോൾ ഒരുവൻ ആത്മീയ വളർച്ചയിലേക്ക് വരുന്നില്ലെങ്കിൽ അവർക്ക് മാത്രമല്ല കുഴപ്പം, സഭയാകുന്ന സൗധത്തിൻ്റെ വളർച്ചയ്ക്കും അത് തടസ്സമാണെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നാം വിശുദ്ധ മന്ദിരമായി നാം വളരേണ്ടതാണ്. വളരുക എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് ഇൻക്രീസ് എന്നുള്ളൊരു വാക്കുണ്ട്, മറ്റൊന്ന് എൻലാർജ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ എൻലാർജ് ചെയ്യുക എന്ന് പറയുന്നത്, നമുക്കറിയാമല്ലോ വലിപ്പപ്പെടുത്തുക. പ്രത്യേകിച്ച് ഈ ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ പറയും ഒന്ന് എൻലാർജ് ചെയ്തെടുക്കണേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാലും വലിപ്പപ്പെടുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രിസ്തുവിൽ ഒരുവനായി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വളർച്ച, നിലവിൽ ഉള്ളത് വീണ്ടും എൻലാർജ് ചെയ്യേണ്ടതുണ്ട്, ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പൂർണ്ണ സ്വഭാവവും പൂർണ്ണ രൂപവും നമ്മളിലായിട്ടില്ല. ആ ക്രിസ്തുവിൻ്റെ പൂർണ്ണ രൂപവും പൂർണ്ണ സ്വഭാവവും നമ്മളിലേക്ക് വരുന്ന, അതിനാണ് ഇവിടെ വളരുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു, എന്നാൽ സ്വാതന്ത്ര്യമായി ആ പൂർണ്ണ വളർച്ചയിലേക്ക് ക്രിസ്തുവിൽ നാം വളരുന്ന ഒരനുഭവത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ് സാരം. ഈ വളർച്ച എന്നുള്ള പദം നമ്മൾ കാണുന്ന ഒരു ഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 6:28. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിങ്ങൾ നിരൂപിപ്പീൻ, നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുവീൻ എന്നാണ് യേശു പറഞ്ഞത്. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് ചിന്തിച്ചു നോക്കു. നമുക്കറിയാവല്ലോ ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടു, കുറച്ച് കഴിയുമ്പോൾ അത് വളരെ ചെറിയ നിലയിലാണ് ഇത് വളർന്നു തുടങ്ങുന്നത്. ആ ഇവിടെ പറയുന്ന ലില്ലിച്ചെടിയെ നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. അതിൻ്റെ ആ വളർച്ച വളരെ സാവധാനമാണ്. അതങ്ങനെ വളർന്ന് 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 വന്ന് അത് പുഷ്പിക്കുന്ന ഒരു സമയം വന്നു കഴിയുമ്പോഴാണ് ആളുകൾക്ക് ആ ചെടിയോട് ഒരു ആകർഷണം ഉണ്ടാകുന്നത്. പക്ഷേ അത് സാവധാനം വളരുന്നില്ലെങ്കിലോ, വളരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് നിരൂപിച്ച് നോക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അതുപോലെയാണ് ഒരുവൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നു. വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ കയറും, പക്ഷേ വിത്തുള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് വളരുന്നില്ല. ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്ത് അത് മുളച്ച് അതൊരു സസ്യമായി ഫലം കൊടുക്കുന്ന അനുഭവത്തിലേക്ക് ആ വചനം വന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനമായിട്ട് തീർന്നുള്ളൂ. ആ വചനം നമ്മളിൽ വളർന്നുള്ളൂ, വചനം നമ്മളിൽ വളർന്നു. സാധാരണ ആളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ദൈവമേ 30, 60, 100 മീന് ഫലം കൊടുക്കാൻ ഇടയാകണേ. ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പിന്നെ തെറ്റിപ്പോരുത് കേട്ടോ, അതല്ല അവിടെ അർത്ഥമാക്കുന്നത്. യേശു വചനമാകുന്ന വിത്ത് സ്വീകരിച്ച ആളുകളിൽ എങ്ങനെ അത് ഫലം കൊടുത്തു എന്നാണ് യേശു പറയുന്നത്. അവിടെ പറയുകയാണ്, വചനം സ്വീകരിച്ച ചിലരിൽ അതിൻ്റെ 30 മേനിയെ ഫലം കൊടുത്തുള്ളൂ, 30% ഉണ്ടായിരുന്നുള്ളൂ. ചിലരിൽ 60, ചിലരിൽ 100. അല്ലാതെ ഒരാളിൽ തന്നെ 30, 60, 100 കൊടുത്തെന്നല്ല.
ഇന്ന് പല ആളുകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങുമ്പോൾ 30 പിന്നെ 60 മരിക്കാൻ നേരത്ത് 100 എന്നാ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത് ദൈവം ഇത് പ്രാർത്ഥിക്കുമ്പോൾ അത് പറയരുത്, ഏതെങ്കിലും ഒന്നേ പറയാവുള്ളൂ. ദൈവമേ ഒരു 30 മേനി ഫലം കൊടുക്കാൻ പറയരുത് കേട്ടോ, 100 മേനി എന്ന് തന്നെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ. 100 മേനി ഫലം കൊടുക്കണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറയുന്നത് 30ഓ 60ഓ 100ഓ എന്നൊക്കെയാണ് പറയുന്നത്, അതൊരിക്കലും ഉണ്ടാകരുത്. ആവട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു വളർച്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു വളർച്ചയിലേക്കാണ് നാം വരേണ്ടത്. ആവട്ടെ, ഈ വളർച്ച എന്ന് പറയുന്നത് തനിയെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതിനൊരു ബോധപൂർവമായി ഒരു സമർപ്പണം ഉണ്ടാകണമെന്നുള്ളതാണ് സാരം. ബോധപൂർവം നമ്മൾ സമർപ്പിക്കണം, അല്ലാതെ ഇത് ഒരിക്കലും സംഭവിക്കുന്നില്ല. ദൈവമേ, ക്രിസ്തു എന്ന തലയോളം വളരാൻ എനിക്ക് ഇടയാകണം, അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അതിനൊരു ഒരു സമർപ്പണം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് സാരം. സാധാരണ പറയാറുണ്ട് വി ബിക്കം വാട്ട് എവർ വി ആർ കമ്മിറ്റഡ് ടു. നമ്മൾ എത്രത്തോളം ഒന്നിനോട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതുപോലെ നമ്മളായി തീരുമെന്നാണ് സാധാരണ പറയുന്നത്. നമ്മുടെ സമർപ്പണത്തെ ആശ്രയിച്ചാണ്. ചിലപ്പോൾ ഉണ്ടല്ലോ ആളുകൾക്ക്, അയ്യോ എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ, ആദ്യമേ തന്നെ അങ്ങ് പറയുക. അപ്പം പറ്റിയല്ലെന്നും പറഞ്ഞാൽ തുടങ്ങുന്നേ, അതുകൊണ്ട് എപ്പോഴും ഒരു മടുപ്പുണ്ടാവും, അല്ല എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയോടെ തുടങ്ങിയാലോ, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ ആ ജോലി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് സാരം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആ കമ്മിറ്റ്മെൻ്റാണ് ഇതിൽ പ്രധാനം. എനിക്ക് ക്രിസ്തു എന്ന തലയോളം വളരണം, അതിന് ലോകത്തിൽ ആരും തടസ്സക്കാരല്ല. ആണോ? ആരും തടസ്സക്കാരല്ല. നമ്മുടെ ഏത് ജീവിത സാഹചര്യമാണെങ്കിലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആ വളർച്ചയിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് സാരം. അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ ഇല്ല, ഒരു സമൂഹവുമില്ല എന്നുള്ളതാണ് സാരം. ഇപ്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ സഭയെന്ന് പറയുന്നതും ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിറ്റി ആണെന്ന് ആരുടെയും മനസ്സിലുണ്ടാകരുത്. നാം എല്ലാവരും ഒരുമിച്ച് ആ പെർഫെക്ഷനിലേക്ക് നാം ഓടുകയാണ്. തികഞ്ഞവരുടെ ഒരു കൂട്ടമല്ല സഭ. ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുന്ന സ്ഥലമാണ് സഭ. അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടെ നാം ഒരുമിച്ച് ആ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും വളരുന്നവരായി തീരുകയും ചെയ്യണമെന്നുള്ളതാണ് സാരം. ചുരുക്കി പറഞ്ഞാൽ മില്യൻസ് ഓഫ് പീപ്പിൾ ദേ ആർ ഗെറ്റിംഗ് ഓൾഡർ ബട്ട് ദേ ആർ നോട്ട് ഗ്രോയിങ് അപ്പ്. ക്രിസ്ത്യാനികൾ തന്നെ കാര്യം പറഞ്ഞാൽ പേരിൽ ക്രിസ്ത്യാനി എന്നായതുകൊണ്ട് അർത്ഥമായില്ല. എത്ര ആളുകളുണ്ട് ആ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമായില്ല. പക്ഷേ നാം വളരുന്നില്ലെങ്കിൽ, നാം മുകളിലോട്ട് വളരുന്നില്ലെങ്കിൽ, ദൈവഹിത പ്രകാരം നാം ആയിത്തീരുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സാരം. ഈ വളർച്ച എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. രണ്ട്, ഈ വളർച്ചയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് സാരം. വായിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. മതി. അപ്പം ഇവിടെ പറയുന്നത് ഈ കണ്ണികയുടെ സാരാംശം എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യു ഹാവ് ടു വർക്ക് ഔട്ട്, നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നു ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. വർക്ക് ഇൻ, രണ്ട് വാക്കുകൾ, ഒന്ന് വർക്കൗട്ട്, മറ്റൊന്ന് വർക്ക് ഇൻ. അപ്പം വർക്ക് ഇൻ, നമ്മളിൽ വർക്ക് ചെയ്യുന്നത് ദൈവവും വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മളുമാണ്. രണ്ട് പദങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും, പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും വേണം.
അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ വർക്കൗട്ട് എന്നുള്ള വാക്കുകൊണ്ട് ആ പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഇവിടെ ഒരു സംശയം, ഈ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം ഒറ്റ വായനയിൽ നമുക്കൊരു സംശയം തോന്നും. ഇവിടെ രക്ഷയ്ക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണല്ലോ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. അപ്പൊ രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയെന്നാണോ ഒറ്റ വായനയിൽ ആ ചിന്ത നമുക്ക് ഒരുപക്ഷെ ഉണ്ടായി കാണാം. അല്ല, കാരണം ഇത് എഴുതിയത് വിശ്വാസികൾക്കാണ് ഇത് എഴുതിയത്. അപ്പോൾ വിശ്വാസികളോട് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിശ്വസിക്കാത്തവരോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞു, ക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്: യു ഹാവ് ഓൾവേസ് ഒബെയ്ഡ് നോട്ട് ആസ് ഇൻ മൈ പ്രസൻസ് ഓൺലി ബട്ട് നൗ മച്ച് മോർ ഇൻ മൈ ആബ്സെൻസ് വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ് ESV ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ രക്ഷയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിപ്പിനെന്നാണ്. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതല്ല യേശു ചെയ്തു കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടവർ ആ രക്ഷയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മള് നമുക്കറിയാം ആളുകളൊക്കെ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നവരാണ്, ശരീരത്തിന് വ്യായാമം ചെയ്യുന്ന ആളുകളാണ്. ആരെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശരീരം ലഭിക്കാനാണോ അതോ ശരീരം നിലനിർത്താനാണോ? നിലനിർത്താൻ വേണ്ടിയാണ്. ഒരിക്കലും ശരീരം ലഭിക്കാൻ വേണ്ടിയല്ല ആരും വ്യായാമം ചെയ്യുന്നത്. അതേ ലോജിക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല, അതിനുള്ള ദേശം ചെയ്തു കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടവർ പ്രവർത്തിക്കണം. ആ രക്ഷയിലുള്ള വളർച്ചയ്ക്കായി, ആ രക്ഷയിൽ നാം തുടരുന്നതിനു വേണ്ടി നാം പ്രവർത്തിക്കണമെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാവല്ലോ, കൃഷിക്കാര് ജോലി ചെയ്യുന്നു. അവർ ജോലി ചെയ്യുന്നത് സ്ഥലം ഉണ്ടാക്കാനല്ല, ഉള്ള സ്ഥലം ഡെവലപ്പ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. നിലവിലുള്ളതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ജോലി ചെയ്യുന്നു, സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഇതേ അർത്ഥമാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. കാരണം ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ, യു ഹാവ് ടു ടേക്ക് യുവർ സ്പിരിച്വൽ ഗ്രോത്ത് സീരിയസ്ലി. നിങ്ങൾ ഗൗരവത്തോടെ നിങ്ങളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. അല്ലാതെ പേടിച്ചു പേടിച്ച് ജീവിക്കണമെന്നല്ല. പ്രവാസകാല ഭയത്തോടെ കഴിപ്പീനെന്ന് പറയുമ്പോൾ എന്നാ രക്ഷയുടെ ആ സുരക്ഷിതത്വത്തിൽ വിഷമമുണ്ട് അല്ലെങ്കിൽ വിഷമിക്കണം എന്നൊന്നും അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ഗൗരവമുള്ളവരായിട്ട് നിങ്ങൾ ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിലും ക്രിസ്തുവെന്ന തലയോളം വളരുവാനിടയായി തീരണം. അപ്പോൾ ആത്മീയ വളർച്ചയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടായില്ല. കുറേ അറിവ് സമ്പാദിക്കുക എന്നുള്ളതല്ല വളർച്ച എന്ന് പറഞ്ഞാൽ അർത്ഥം. അറിവ് സമ്പാദിക്കുന്നത് വേറെ, വളരുന്നത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. ഈ അറിവ് വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അറിവ് കൊണ്ട് വളർച്ചയാകുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുക, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുക, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി തീരുക. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ആ ചെയ്യുന്നതിൻ്റെ പിൻപിലുള്ള നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം, അതിന് വില കൊടുത്ത് നാം ജീവിക്കണം എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പ്രവാസകാല ഭയത്തോടെ കഴിക്കണമെന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 14-ാമത്തെ വാക്യം, ഫിലിപ്പിയർ 2:14.
മതി. അപ്പൊ ഇവിടെ പറയുന്നത് അതിന്റെ കാരണം ഇപ്പോഴത്തെ തലമുറ വക്രതയും കോട്ടവുമുള്ള ഒരു ഒരു തലമുറയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിക്കഡ് ആൻഡ് ഡിപ്രൈവ്ഡ് ജനറേഷൻ. ഈ ജനറേഷൻ തലമുറ വക്രതയും കോട്ടവുമുള്ളതാണ്. ഇത് പൗലുസ്ലിയ ഒന്നാം നൂറ്റാണ്ടിലെ കരിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ കരി നമ്മൾ പറയുമ്പം അത് എത്ര മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റൊരു വിശദീകരണത്തിൻ്റെ ചിന്തയുടെ ആവശ്യം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ അനുസരിച്ച് പോകുന്ന ഒരു സമൂഹം, അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ശരി, ലോകത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് പോകുമ്പോൾ അതിനെ വക്രതയും കോട്ടുമുള്ള തലമുറയെന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സാരം. കാരണം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി പോകുന്ന ഒരു ജീവിതം എന്നുള്ളതാണ് സാരം. ഈ തലമുറയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. അപ്പോൾ നമ്മൾ പ്രവാസകാല ഭയത്തോടെ കഴിക്കേണ്ടത്, നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് നമ്മൾ പ്രകാശമായി തീരുവാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഏത് തലമുറയിൽ നമ്മൾ ജീവിച്ചാലും എവിടെ താമസിച്ചാലും അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിച്ചമായി വചനത്തിൻ്റെ പ്രകാശമായി നാം ജീവിക്കുക എന്നുള്ളതാണ് സാരം. പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രസൻസിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നാം വളരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രസൻസിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സാരം. ഇവിടെ നമ്മുടെ ആ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നത് യു അപ്പിയർ ആസ് ലൈറ്റ് ഇൻ ദ വേൾഡ്. നിങ്ങൾ ഒരു പ്രകാശത്തെ പോലെ ലോകത്തിന് വെളിച്ചമായി നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രത്യക്ഷപ്പെടുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ, ഓ ഇത് എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ചിലപ്പോൾ ആളുകൾ ചോദിക്കാറില്ലേ. ഓ ഇത് എന്നാ വന്നേന്നുള്ള ഒരു അർത്ഥത്തിൽ, ഓ എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടേ, ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. ഇവിടെ അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുമ്പോഴാണ് ഈ പ്രത്യക്ഷപ്പെടുക എന്നുള്ള വാക്ക് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുകയാണ് നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രത്യക്ഷപ്പെടേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നിന്നാലും അവിടെ ഒരു പ്രകാശം ഉണ്ടാകും. അപ്പോൾ ആളുകൾക്കതൊരു പ്രത്യക്ഷത പോലെ തോന്നുമെന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് ക്രിസ്തുവിൽ വളരുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ചെന്നു നിന്നാൽ, ചെന്നതുപോലും ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു സ്വാധീനം, ഇവിടെ സ്വാധീനം എന്ന് അർത്ഥമാക്കുന്നത് ഈ ലോകത്തിൻ്റെ സ്വാധീനമൊന്നും അല്ല കേട്ടോ, നമ്മുടെ പ്രസൻസ് തന്നെ എന്നുള്ളതാണ് സാരം. അത് ആളുകൾ സ്വാധീനം ചെലുത്തും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. ക്രിസ്തുവിൽ നാം വളരുന്നവരാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നാം ജീവിക്കുന്നവരാണെങ്കിൽ ആ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് സംബന്ധിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞു, പിന്നീടാണ് പറഞ്ഞ് ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. ഇവിടെ സ്വാധീനം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സാധാരണ ആളുകൾ അത് വ്യാഖ്യാനിക്കുന്ന ഒരല്പം വ്യത്യസ്തമായിട്ടാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. കാരണം ഈ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആളുകളൊക്കെ പറയുന്നത് ഈ നമ്മുടെ ഈ കറിയുപ്പിൻ്റെ കാര്യം, സോഡിയം ക്ലോറൈഡിൻ്റെ കാര്യമാണ് ഈ ആളുകളെല്ലാം പറയുന്നത്. കറിയുപ്പിൻ്റെ കാര്യമായി പറയുന്നത്, കാരണം ഉപ്പ് രുചിപ്പിക്കുന്നതാണ്, ഉപ്പ് സൂക്ഷിക്കുന്നതാണ്, കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണെന്നൊക്കെ ആളുകൾ വിശദീകരിക്കാറുണ്ട്. ഞാനിന്ന് ചോദിച്ചോട്ടെ, യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെവിടെയെങ്കിലും തിന്നാൽ നമുക്ക് ആരെ സൂക്ഷിക്കാനാണ് ഉക്കുന്നത്? ഇന്നിപ്പോൾ ഓസോൺ ലെയർ വീക്കായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും നടക്കുകയല്ലെന്നാണ് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമുക്ക് ഭൂമിയെ സൂക്ഷിക്കാൻ ഒക്കുവോ? വേണ്ട, നമുക്ക് ഭൂമിയെ രുചിപ്പിക്കാൻ ഒക്കുവോ? ഞാൻ താഴെ പറയുമ്പം പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകവുമായുള്ള ബന്ധത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കാരെ രുചിപ്പിക്കാൻ ഒക്കുകയല്ല. ഇവിടെ യേശു പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, രണ്ട് ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിനും ഉപ്പിനുമുള്ള ഈ ഒരു പൊതു സ്വഭാവമാണ് യേശു അർത്ഥമാക്കിയത്. നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്താണല്ലോ ഈ അയോഡൈസ്ഡ് ഉപ്പൊക്കെ പാക്കറ്റിനകത്ത് കടയുടെയൊക്കെ ഉള്ളിൽ വെക്കുന്നത്. പണ്ട് കാലത്തൊക്കെ കടയുടെ വെളിയിലാണ് ഈ ഉപ്പ് സൂക്ഷിക്കുന്നത്. അത് മരം കൊണ്ടുള്ള പെട്ടിക്കകത്തോ അല്ലെങ്കിൽ ചാക്കിനകത്തോ ഒക്കെയാണ് വെക്കുന്നത്. എവിടെ ഈ ഉപ്പ് വെക്കുവോ, കുറച്ച് കഴിയുമ്പം ആ ഉപ്പ് വെച്ചിരിക്കുന്ന ഭാഗത്തെ ഭിത്തി സാവധാനം ദ്രവിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ചാലറിയാം,
കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഉപ്പിൻ്റെ ഒരു ശക്തി ആ ഭിത്തിയുടെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി എന്നുള്ളതാണ് സാർ. നമ്മൾ എത്ര കൃത്യമായി ഒരു മുറി അടച്ചിട്ടാലും ചെറിയൊരു സുഷിരമുണ്ടെങ്കിൽ മതി, നമ്മൾ ആര് ക്ഷണിക്കാതെ പ്രകാശം അതിൻ്റെ ഉള്ളിലേക്ക് കയറും. യേശു പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഉപ്പിനും പ്രകാശത്തിനുമുള്ള ഒരു പൊതു സ്വഭാവമാണ് പെനിട്രേറ്റിംഗ് പവർ, തുളച്ചു കയറാനുള്ള ഒരു ശക്തി ഉപ്പിനും പ്രകാശത്തിനുമുള്ളതാണ്. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ, നിങ്ങളുടെ സ്വാധീനം, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജീവിതം ആ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നതാകണമെന്നാണ്, തുളച്ചു കയറുന്നതാകണമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ സാരം. അത് നമ്മുടെ സ്വഭാവമാണ്, അല്ലാതെ നമ്മുടെ മറ്റൊരു കാര്യവുമല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതെ, ഇവിടെ പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരിലേക്ക് സ്വാധീനം ചെലുത്തുന്നതായിട്ട് തീരണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിത രീതിയുമൊക്കെ മറ്റുള്ളവരിൽ സ്വാധീനമുണ്ടാക്കുന്നതാകണമെന്നാണ് യേശു അർത്ഥമാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു പക്ഷേ ഒരു പ്രസംഗം നടത്തിയാൽ അത് കേൾക്കാൻ ആളുകൾ കൂടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ജീവിക്കാതിരിക്കാൻ ഒക്കുകയല്ല, നമ്മുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത്, നമ്മുടെ ജോലിസ്ഥലത്തോ വീട്ടിലോ സമൂഹത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആകട്ടെ, അല്ല നമ്മളുമായി ഇടപെടുന്ന ആളുകൾ, അവരൊക്കെ നാം വ്യത്യസ്തരാണെന്ന് തിരിച്ചറിയാൻ ഇടയാകുന്ന ഒരു ജീവിത രീതി നമുക്കുണ്ടാകണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആവട്ടെ, ഇവിടെ പറയുന്നു, നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിന്നാലും അവിടെ വി ആർ അപ്പിയറിംഗ് ആസ് എ ലൈറ്റ്, വി ആർ അപ്പിയറിംഗ് ആസ് എ ലൈറ്റ്, പ്രകാശമായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 5:16 ഞാൻ അർത്ഥമാക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞിച്ച് പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞ്. അപ്പം ഭൂമിയുടെ ഉപ്പ്, ലോകത്തിൻ്റെ വെളിച്ചം, വീട്ടിൽ വിളക്ക്, മൂന്ന് കാര്യമാണ് പറയുന്നത്. അതും മനസ്സിലുണ്ടാകണം കേട്ടോ. ഇതിൽ ഈ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും എളുപ്പമാണ്, പക്ഷെ വീട്ടിൽ വിളക്കാകാൻ വിഷമവുമാണ്. അതും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. അപ്പം ഈ വീട്ടിൽ വിളക്കായി പിന്നീട് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും ഒക്കെ ആകുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ അർത്ഥമാക്കുന്നത് എല്ലായിടത്തും ആ സ്വാധീനം എന്നുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ലോകത്തിൻ്റെ വെളിച്ചമാന്ന് പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞ്. അപ്പോൾ അവിടെ പ്രകാശം എന്ന് പറയുന്നത് എന്നതാ? നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ ജീവിതമാണ് അവിടെ വെളിച്ചമെന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കുന്നു, നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന് പ്രാധാന്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ദൈവം നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, അവിടെ പറയുകയാണ്, നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഫിലിപ്പിയർ 2:16. I'm sorry, 14-ാമത്തെ വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ശ്രദ്ധിക്കൂ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളുമായി നിങ്ങൾ തീരണം എന്നാണ് ഇവിടെ പറയുന്നത്. യു മസ്റ്റ് ബി ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെന്റ്. നിങ്ങൾ ആരാലും നിന്ദിക്കപ്പെടാത്തവരായി നിങ്ങൾ സത്യസന്ധരായിട്ട് നിങ്ങൾ ജീവിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ അനിന്ദ്യരും പരമാർത്ഥികളും ആയിരിക്കണം, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അനിന്ദ്യർ എന്നുള്ളതിന് അമാംറ്റോസ് എന്നുള്ളൊരു വാക്കാണ്, കുറ്റമില്ലാത്തവരായിരിക്കണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കുറ്റം ഇല്ലാത്തവരായിട്ട് നിങ്ങൾ തീരണം, മനസാക്ഷിയിൽ ആക്ഷേപം കൂടാതെ നാം ജീവിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പരമാർത്ഥികൾ എന്നുള്ളതിന് അഗ്രായിയോസ് എന്നുള്ള വാക്കാണ്, മായം ചേരാത്തവരായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അനിന്ദ്യരും പരമാർത്ഥികളും എന്നുള്ളതിന് കുറ്റമില്ലാത്തവർ,
മായം ചേരാത്തവരായിട്ട് നിങ്ങൾ ജീവിക്കണമെന്നാണ് ഇവിടെ പൗലുസ്ലിഹ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നാം വളരുന്ന മായമില്ലാത്ത ഒരു ജീവിതം, നമുക്കറിയാവല്ലോ ഇന്ന് മായം ചേർക്കൽ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്, എല്ലായിടത്തും ഏതെങ്കിലുമൊക്കെ അളവുകളിൽ മായം ചേർക്കൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാരം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ മായം ചേരാത്തവരായിരിക്കണം എന്നാണ് പറയുന്നത്, മായമില്ലാത്തവരായിട്ടിരിക്കണം. ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു ഒരു വിവാഹത്തിൽ സംബന്ധിക്കുമ്പോൾ ആ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഒരു സ്നേഹിതൻ ആ സഭയിലെ ഒരു അംഗം കൂടിയാണ്, അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് ആശംസ പറയാൻ വേണ്ടി ഒരു അവസരം കൊടുത്തു, ആശംസ പറയാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഞാനും പിന്നെ ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടും മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്തവർ ഞങ്ങളുടെ സഭയിലുള്ളതെന്ന്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രണ്ടും ഇതുവരെ ഡൈ ചെയ്തിട്ടില്ലെന്ന്. ഞങ്ങൾ രണ്ടും മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത രണ്ടുപേര് ഞങ്ങളുടെ സഭയിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മായം ചേരാത്തവർ. മായം ചേർക്കുക എന്ന് പറയുന്നത് ഉള്ള ഒരു സാധനം വേറൊന്നാക്കി തീർക്കുന്നതല്ല, ഉള്ളതിനോട് ചേർക്കുന്നതിനാണ് മായം ചേർക്കുക എന്ന് നമ്മൾ പറയുന്നത്. അതൊരു പക്ഷേ തിരിച്ചറിയ പോലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, തിരിച്ചറിയാൻ പോലും കഴിയാത്തവണ്ണമായിരിക്കും. ഇവിടെ പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരും മായം ചേരാത്തവരുമായിരിക്കണം. ഇപ്പം എല്ലാം മാർക്കറ്റിംഗ് മുഴുവൻ മായമായിരിക്കും, അതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് മായം ചേർക്കുക എന്നല്ല, അതവിടെ നടന്നോട്ടെ, പക്ഷേ മായം ചേരാത്തവരായിട്ട് നമ്മൾ നിൽക്കണം. ഇവിടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കണമെന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് കണ്ടുകിട്ടുക എന്നുള്ളത് പോലും വളരെ വിഷമമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കണം, ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, മായം ചേരാത്തവരായി നാം ജീവിക്കണം. ഇവിടെ എന്നിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, ഈ മായം ചേരുക എന്നുള്ള ആ വാക്ക് നമ്മൾ കാണുന്നത് റോമർ കെഴുതി ലേഖനം 16:19 നമ്മളത് കാണുന്നത്. ആ പദം കാണുന്നു, ഒന്ന് വായിച്ചേക്കാം. റോമർ 16:19 നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും നിങ്ങൾ തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം. അവിടെ ഇന്നസെന്റ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ തിന്മയ്ക്ക് നിങ്ങൾ ഇന്നസെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ അറിയാതെ പോലും തിന്മ സംഭവിക്കാം, സ്വാഭാവികമായി തിന്മ സംഭവിക്കാം. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ തിന്മയ്ക്ക് നിങ്ങൾ ഇന്നസെന്റ് ആയിരിക്കണം. തിന്മ ഒരു കാലത്തും നമ്മളിൽ നിന്ന് വരാനൊക്കുകയല്ല, അതേക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം, മായമില്ലാത്തവരായിരിക്കണം, തിന്മ ചെയ്യാതെ നമ്മൾ ജീവിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അറിയാതെ പോലും തിന്മ വരും, വന്നേക്കാം, വന്നു ഭവിക്കാം എന്നാണ് ഇവിടെ സൂചന കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിന്മയ്ക്ക് ഇന്നസെൻ്റായി ജീവിക്കുന്ന, നന്മ ചെയ്യുന്നതിൽ പൂർണ്ണ ബോധ്യമുള്ളവരായി ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയിൽ പ്രകാശമായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അത് ക്രിസ്തുവിൽ നാം വളരുന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നാം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടക്കുമ്പോൾ നാം അറിയാതെ തന്നെ ആ ഒരു വളർച്ചയിലേക്ക് വരുവാൻ ഉള്ള പ്രേരണ ദൈവം നമുക്ക് തരും. നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് നമ്മളിൽ ഉണ്ടാകും. ആ പ്രേരണ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രവർത്തിക്കണം. വി ഹാവ് ടു വർക്ക് ഔട്ട്. നമ്മൾ എന്താണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും നന്മയ്ക്ക് വേണ്ടി മാത്രം ഏതുദ്ദേശത്തോടെ ദൈവം വിളിച്ചു എന്നുള്ള ലക്ഷ്യത്തിൽ ആ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമായി നാം നമ്മെ സമർപ്പിക്കണം. തിന്മയോട് നമ്മൾ തോൽക്കരുത്, തിന്മ ചെയ്ത് തോൽക്കരുത്, നന്മയാൽ നാം തിന്മയെ ജയിക്കുന്നവരാകണം. ആ കമ്മിറ്റ്മെൻറ്റിൽ ഒന്നാമത് നമ്മുടെ ചിന്തകൾ
ദൈവത്തിന് സ്വീകാര്യമായിരിക്കണമെന്നുള്ളതാണ് സാർ. നമുക്കറിയാം ഏതൊരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തിക്ക് കാരണം ആരംഭം എന്ന് പറയുന്നത് വികാരമാണ്, ചിന്തയാണ്, അതിൻ്റെ തീരുമാനമാണ് നമ്മളെ ഒരു ആക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് സാരം. എവരി ആക്ഷൻ ഈസ് പ്രോംപ്റ്റഡ് ബൈ എ തോട്ട് ഓർ പ്രോംപ്റ്റഡ് ബൈ ആൻ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആ മനോഭാവത്തെ ആശ്രയിച്ചാണ് എല്ലാ പ്രവൃത്തിയും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സാരം. നമ്മൾ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യുന്നതും സന്തോഷം ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യുന്നതും നിർബന്ധപൂർവ്വം ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തു, പക്ഷേ അത് നിർബന്ധിച്ചാണെങ്കിൽ, മനഃപൂർവം അല്ലെങ്കിൽ, സന്തോഷത്തോടെ അല്ലെങ്കിൽ, അതിൻ്റെയൊക്കെ റിസൾട്ട് ഒരു സന്തോഷകരമാവുകയല്ല എന്നുള്ളതാണ് സാരം. എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതൊരു സന്തോഷത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിലൊരു സംതൃപ്തി ഉണ്ടാകുമെന്നുള്ളതാണ് സാരം. സന്തോഷത്തോടെ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സംതൃപ്തി ഒരിക്കലും ഉണ്ടാകുകയില്ല. ഈ നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്, ഏർപ്പെടുന്നവരാണ്, ചെറുതോ വലുതോ ആയ കാര്യമായിരിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കൂ, നിങ്ങൾ സന്തോഷത്തോടെ ചെയ്തതിൻ്റെ ചെയ്തു കഴിയുമ്പോഴത്തേനും നമ്മൾ ആ സംതൃപ്തി അനുഭവിക്കുമ്പോൾ അതിനുവേണ്ടി നാം കഷ്ടപ്പെട്ട കഷ്ടപ്പാട് പോലും നമ്മൾ ഓർക്കുകയില്ലെന്നുള്ളതാണ് സാരം. അല്ലെങ്കിലോ, ഓ ഞാൻ എന്ത് വിഷമിച്ച ഇത് ചെയ്തതെന്ന് അറിയാവോ, 100 പേരറിയാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും, നമ്മളത് ആവർത്തിച്ച് പറയുകയും ചെയ്യും. പക്ഷേ സംതൃപ്തി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിമ്പി നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് പോലും ഓർക്കുകയില്ലെന്നുള്ളതാണ് സത്യം. അതെ, നമ്മൾ നമ്മുടെ ആ മനോഭാവം പൗലുസ് അത് വിശദീകരിക്കുന്നുണ്ട്. റോമർ 12:2 അവിടെ പറയുന്നത് റിന്യൂ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുതുക്കണം, മനസ്സ് നിങ്ങൾ രൂപാന്തരപ്പെടുത്തണം എന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കപ്പെടണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യനിൽ ഒരു മിനിറ്റിൽ 8 തെറ്റായ ചിന്തകളുണ്ടാകും, 2 ശരിയായ ചിന്തകളും ഉണ്ടാകും. 10 ചിന്തകളാണ് ഒരു മിനിറ്റിൽ ഒരാളിൽ വരുന്നത്. അതിൽ 8 ചിന്തകളും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ചിന്തകളായിരിക്കുമെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഫോഴ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണ്. പക്ഷേ 2 ചിന്തകളേ ഉള്ളൂ പോസിറ്റീവ് ഫോഴ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ. അപ്പോൾ ഈ 8 ചിന്തകളും നെഗറ്റീവ് ഫോഴ്സിൽ നിന്നാകുമ്പോൾ സ്വാഭാവികമായി കൂടുതലും ആളുകൾ ആ ചിന്തകൾക്ക് വിധേയപ്പെട്ടു പോകുവാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ പോസിറ്റീവ് ചിന്തകളിൽ നാം നിന്നെങ്കിൽ മാത്രമേ ആ വളർച്ച കൃത്യതയോടെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് സാരം. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ അത് കൃത്യതയുള്ളതായിരിക്കാൻ, ശരിയായിരിക്കാൻ, സമൂഹത്തിന് പ്രയോജനമുള്ളതായിരിക്കാൻ, ദൈവരാജ്യത്തിന് മഹത്വമായിരിക്കാൻ, ദൈവത്തിൻ്റെ ഹിതമുള്ളതായിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. സ്വാഭാവികമായി നടക്കുകയല്ല, പക്ഷേ അതിനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മളിൽ ഉണ്ടാകണം. നാം നമ്മുടെ ചിന്തകളെ അത് ശരിയാവണ്ണം ദൈവഹിതപ്രകാരം വളർത്തുവാനായി നാം ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുകയോ വായിൽ വരുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയോ ഒന്നും ചെയ്യുന്നവരായിട്ട് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ തീരരുത്. മറിച്ച് അച്ചടക്കമുള്ള, സ്വയനിയന്ത്രണമുള്ള, ഇന്ദ്രിജയമുള്ളവരായിട്ട് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ തീരണം. പൗലുസ് പറയുകയാണ്, നിങ്ങളുടെ ചിന്തകൾ ശരിയായിരിക്കണം, നിങ്ങൾ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 13:11 അത് പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 13:11 ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷം, ശ്രദ്ധിക്കൂ, ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പോൾ ഒരു കാലത്ത് ചിന്തിച്ചു, നിരൂപിച്ചു, പ്രവർത്തിച്ചു. ശിശുവായിരുന്നപ്പോൾ അതുപോലെയാണ് ഞാൻ എല്ലാം ചെയ്തത്. എന്നാൽ പുരുഷനായ ശേഷം വളർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞാനത് ത്യജിച്ചു കളഞ്ഞു, ബോധപൂർവ്വം ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ബോധപൂർവം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം.
ശിശുവിന്റെ ചിന്ത പ്രായമാകുമ്പോഴും ഉണ്ടായിന്ന് വരാം. പക്ഷേ ത്യജിച്ചു കളയുക, ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശിശുവിന്റെ ചിന്ത പ്രായമായ ശേഷവും വരും. നമുക്കറിയാവല്ലോ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു സ്വഭാവമാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അവർ ചോദിക്കും, അത് ഡാഡിക്കും മമ്മിക്കും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാണ് അവർ കഴിക്കുന്നത്. ആ ഒരിക്കലും ചോദിക്കുകയില്ല. മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിലോ ചുരുടെ ഇങ്ങിട്ടേക്കാൻ പറയും. ഇതാ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം. ശിശുവിനെ പോലെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഈ സ്വാർത്ഥതയിലുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ പുരുഷനായ ശേഷമോ സ്വാർത്ഥതയെ ജീവിക്കാൻ നോക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാവല്ലോ, പ്രായമുള്ള ആളുകൾ, വേണ്ട അമ്മമാർ, അവർ സ്വാർത്ഥതയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ വീട്ടിൽ ബാക്കിയുള്ളവരുടെ കാര്യം വല്ലതും നടക്കുമോ? ഭക്ഷണം കിട്ടിയെന്ന് വരുമോ? ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾ വല്ല സാധിച്ചെന്ന് വരുമോ? ഒന്നും നടക്കുകയില്ല. ഇവിടെ പറയുകയാണ്, ഞാൻ ശിശുവായിരുന്നപ്പോഴേ എൻ്റെ ചിന്തയല്ല ഇപ്പോൾ. അത് ഞാൻ ത്യജിച്ചു കളഞ്ഞു, ഞാനത് ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഒരുവൻ വളർച്ച പ്രാപിക്കുമ്പോൾ, നാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നാം ജീവിച്ചു വരുമ്പോൾ, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണമെന്നാണ് ഞാനിവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ വിചാരങ്ങളിൽ മാറ്റമുണ്ടാകണം. നമ്മൾ ഒരുപക്ഷെ ദൈവറിവിലേക്ക് വന്നത് ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ സ്നേഹത്തിലാണ്, സത്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങളൂടെ ഒരുപക്ഷെ അതിനകത്ത് കാണുമായിരിക്കാം. പക്ഷേ ഒരു സഭയുടെ അംഗമായി കഴിയുമ്പോൾ, നാം വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ കാര്യമെന്ന് മാത്രമുള്ള ചിന്ത നമുക്ക് വരരുത്. മറിച്ച് ദൈവത്തിൻ്റെ സഭയെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളായിരിക്കാം. പക്ഷേ ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യം കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. ആ ഒരു വളർച്ച, ചിന്തയിലുള്ള ഒരു വ്യത്യാസം നമുക്കുണ്ടാകണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ്. കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് വലിയ മടിയുള്ള കൂട്ടമാണ് കുട്ടികൾ. കൊടുക്കാൻ അവർക്ക് വളരെ മടിയായിരിക്കും. ദേ ക്യാൻ ഓൺലി റിസീവ്, സ്വീകരിക്കാൻ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. പക്ഷേ പ്രായമുള്ള ആളുകളോ, കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ, സ്വീകരിക്കുക മാത്രമാണെങ്കിലോ, ജീവിതം നടക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ നാം വളരുന്നവരായിട്ട് തീരണം. പ്രായത്തിൻ്റെ വളർച്ചയല്ല, മറിച്ച് ക്രിസ്തുവിൽ നാം വളരുന്നവരായിട്ട് തീരണം. നമ്മുടെ ചിന്തകളിൽ വ്യത്യാസമുണ്ടാകണം. ആ ചിന്തകളിലെ വ്യത്യാസത്തെക്കുറിച്ച് പൗലുസ് പറയുന്നുണ്ട്. റോമർ കെഴുതി ലേഖനം 8-ാമത്തെ അധ്യായത്തിലാണ് അതിങ്ങനെയാണ് അവിടെ പറയുന്നത്. ജഡസ്വഭാവം, ആത്മസ്വഭാവം, രണ്ട് സ്വഭാവം എന്നാണ് പറയുന്നത്. നേച്ചർ ഓഫ് സിൻഫുൾ ബിഹേവിയർ എന്നാണ് ജഡസ്വഭാവം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം. നേച്ചർ ഓഫ് സിൻഫുൾ ബിഹേവിയർ, പാപ പങ്കിലമായ പെരുമാറ്റം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പാപത്തിൻ്റെ സ്വാധീനമുള്ള ഈ ഒരു പെരുമാറ്റം, അതിനാണ് ജഡസ്വഭാവം എന്നവിടെ അർത്ഥമാക്കുന്നത്. ഗലാത്തി ലേഖനത്തിൽ ജഡത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അല്പം കൂടി വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്, പാപത്തിൻ്റെ അംശമുള്ള, പാപത്തിൻ്റെ സ്വാധീനമുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഒരു മനോഭാവം, ഒരു പെരുമാറ്റം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ പറയുന്നത്, ആ ജഡസ്വഭാവം മാറിയിട്ട് ആത്മസ്വഭാവമുള്ളവരാകണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആ ആത്മസ്വഭാവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നാം പൂർണ്ണമായി വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആത്മീയ വളർച്ചയെന്ന് പറയുന്നത് അറിവിനെ അടിസ്ഥാനമാക്കിയല്ല, നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ അറിവിനെ അടിസ്ഥാനമാക്കിയല്ല ആത്മീയ വളർച്ച, മറിച്ച് നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുവൻ ആത്മീയമായി വളരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വെളിപ്പെടും, അല്ലെങ്കിൽ വെളിപ്പെടണം. നാം ക്രിസ്തുവിൽ വളരണം. ക്രിസ്തുവിൽ വളരുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ ആത്മീയതയിൽ നാം വളരുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ആത്മീയതയിൽ വരുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ആത്മീയത സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം നാം വളരണം.
അതിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ തലമുറയിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ, നാം അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മെ ദൈവം എവിടെയൊക്കെ ആക്കിയിരിക്കുന്നു അവിടെ നാം പ്രകാശമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സ്വഭാവവും പെരുമാറ്റത്തിലൂടെയും നാം മറ്റുള്ളവരിലേക്ക് സ്വാധീനം നമ്മൾ നിമിത്തം ഉണ്ടാകണം. അതാണ് ദൈവം അർത്ഥമാക്കുന്നത്, അതാണ് യേശു പറഞ്ഞത്. ആ അർത്ഥത്തിൽ നാം ജീവിക്കണം. അല്ലാതെ ഇവിടെ ലോകത്തെ നമുക്ക് രുചിപ്പിക്കാനോ സൂക്ഷിക്കാനോ ഒന്നും നമുക്ക് ഒക്കുകയല്ല. ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്, അത് അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതൊരു തലമുറയിലും എവിടെയും ഏതൊരു രാജ്യത്തും ഏതൊരു സ്ഥലത്തും നമുക്ക് ജ്യോതിസുകളെ പോലെ അപ്പിയർ ചെയ്യുവാൻ, പ്രകാശിക്കുവാൻ നമുക്ക് കഴിയും. അതിനായി വിളിക്കപ്പെട്ടവരാണ്. അതിന് നാം എന്തായിരിക്കണം? ക്രിസ്തുവിൽ നാം വളരണം. അപ്പോൾ നമ്മുടെ ചിന്തകൾ നാം ഒന്നാമത് നാം ക്രമീകരിക്കണം, അച്ചടക്കമുള്ളതാക്കി തീർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ആവട്ടെ, ഇത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അതിന് ബോധപൂർവം വചനത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം